വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മരണസംഖ്യ ഉയരുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തം വിധിച്ച വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തും. 50-ലേറെ വീടുകൾ, നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിരിക്കുകയാണ്. ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായി കഴിയുന്നതും 100-ലധികം പേരാണ്. കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും അവിടേക്ക് എത്തും. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും ബംഗളൂരുവിൽ നിന്ന് അടിയന്തരമായി തന്നെ വയനാട്ടിലെത്തും. എയർഫോഴ്സിന്റെ AL-H MI-17 ഹെലികോപ്റ്ററുകൾ ദുരന്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 2 സാരംഗ് ഹെലികോപ്റ്ററുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുക. അധികം വൈകാതെ തന്നെ രക്ഷാ ദൗത്യ സംഘം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തും. നിലവിൽ അഗ്നിരക്ഷ, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവർ ഉൾപ്പെടുന്ന 250 അംഗ സംഘമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഉള്ളത്. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ഉൾപ്പെടെ രക്ഷാദൗത്യ സംഘത്തിലുണ്ട്. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയ മേഖലകളിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്കാണ് സൈന്യം ആദ്യം നീങ്ങുക. ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് 122 ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനിയും ഉടൻ വയനാട്ടിലേക്ക് യാത്ര തിരിക്കും. 50 പേരടങ്ങുന്ന സംഘമാണ് ഇക്കൂട്ടത്തിൽ ഉള്ളത്. കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ 2 സംഘം കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. ഗുരുതരമായ സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് കരസേനയുടെ 190 അംഗ സംഘത്തെ നിയോഗിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 138 പേർ നേരത്തെ പുറപ്പെട്ടിരുന്നു. NDRFന്റെ ഒരു സംഘം ദുരന്ത ഭൂമിയിൽ ഇപ്പോഴുണ്ട്. 2 സംഘം കൂടി തിരിച്ചിട്ടുമുണ്ട്. ഡിഫൻസ് സെക്യൂരിറ്റി ടീമിന്റെ 2 സംഘവും പ്രദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ടീമുകളും രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും അറിയിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആർമി, എയർഫോഴ്സ്, നേവി തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ വയനാട്ടിലേക്ക് തിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മാധ്യമങ്ങളോടായി പറഞ്ഞു. വയനാടിന് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രിയും വ്യക്തമാക്കുന്നു. തമിഴ്നാട് സർക്കാരും കേരളത്തിനായുള്ള സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായവും പ്രഖ്യാപിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശവും നൽകി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇപ്പോഴും പറയുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. പലയിടത്തും എത്തിപ്പെടുവാൻ പ്രയാസമാണെന്നും എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലേക്ക് പോവുകയാണെന്നും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. അതേസമയം കേരളത്തിൽ നിന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയാണ്. 1 ആഴ്ച മഴ തുടരുമെന്നും അറിയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.